അല്ലേ, അത് ആ പുതുക്കളന്മാർക്കെല്ലാം ഒരു കാര്യം പറയാനുള്ളത്, അത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ചാനൽ ചർച്ച നടന്നപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന കോടതി കേസുണ്ട്, ആ കോടതി എനിക്കെതിരെ ഡിഫമേഷൻ കേസുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നവർ സൂക്ഷിച്ച് പറയുക. കഴിഞ്ഞ 27-ാം തീയതിയാണ് യദു മേയർ ഇഷ്യൂ ഉണ്ടാകുന്നത്. അന്ന് രാത്രി 10 മണിയോടെയാണ് യദുവിനെ പിടിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് രാത്രി 10:30-ക്കാണ് യദു ഈ ബസ് യാത്ര തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. പരാതി എടുത്തിട്ടില്ല, ബാക്കി നമുക്കറിയാലോ. അതിനുശേഷം പിറ്റേന്ന് മേയറുടെ കേസ് വരുന്നു, അത് അന്വേഷിക്കുന്നു, വലിയ പുകിലായി, വാർത്തയായി. ഇതുവരെയുള്ള കഥകൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, അതിനെ ആവർത്തിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം യദുവിൻ്റെ പരാതി എടുക്കാത്തതുമായി സംബന്ധിച്ച് ഒരു ഹർജി കൊടുക്കുന്നു യദുവിൻ്റെ വക്കീൽ. യദു അഡ്വക്കേറ്റ് അശോകും യദുവും ചേർന്നിട്ട് കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, കേസെടുക്കുന്നില്ല. അത് സംബന്ധിച്ച് കേസെടുക്കാൻ ഉത്തരവിട്ടു. അതുപോലെ കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തു, മേയർക്കും അതുപോലെ എം എൽ എക്കും മറ്റുള്ളവർക്കും എതിരെ കേസെടുക്കുന്നു. ആ കേസെടുത്ത് അവിടെ വെച്ചു, അറിയാമല്ലോ. പിന്നെ ഒന്നും ചെയ്തില്ല. എന്നാൽ തൊട്ട് മുമ്പുള്ള ദിവസം ഈ റിപ്പോർട്ട്, ഈ അന്വേഷണം, യദുവിൻ്റെ കേസുമേലുള്ള അന്വേഷണം ഏതുവരെയായി എന്നതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയിരുന്നു യദു. അതിന് മറുപടി ഇന്ന് വന്നു. ഇന്ന് ആ മറുപടി വന്നപ്പോൾ രണ്ട് ലോകാത്ഭുതങ്ങൾ നടന്നു. അതിൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, കെ എസ് ആർ ടി സി കണ്ടക്ടർ അന്ന് തന്നെ, അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതി വണ്ടി ഡെപ്പോയിൽ എത്തുന്ന സമയത്ത് തന്നെ ട്രിപ്പ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖ ട്രിപ്പ് ഷീറ്റിൽ വളരെ കൃത്യമായി എഴുതി ചേർത്തിരുന്നു. അതായത് എം എൽ എ വണ്ടിക്കകത്ത് കയറി തടസ്സപ്പെടുത്തിയത് കൊണ്ട്, ഈ മേയർ ഇങ്ങനെ വലങ്ങിട്ടത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത്, ഒന്നത്. രണ്ടാമത്തത്, ഇതിനെല്ലാം സാക്ഷിയായി യാത്രക്കാരനായി ഒരു ഷിഫ്റ്റിന്റെ ഡ്രൈവർ അതിനകത്തുണ്ടായിരുന്നു എന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശരിക്ക് ഈ പോലീസിന്റെ യദു കൊടുത്ത കേസിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസ് കേസ് അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ തിരിയുന്നു, ഇത് ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോൾ പോലീസിന്റെ അവസ്ഥ. മേയർ പറയുന്നു നേരായ വഴിക്ക് പോകരുത്, അല്ലെങ്കിൽ അമ്മാതിരി പണിക്ക് പോകരുത് എന്ന്. കോടതി പറയുന്നു മര്യാദയ്ക്ക് പൊക്കി വന്നു. ബാക്കി വക്കീലും കൂടി നമ്മളോടൊപ്പം ചേർന്ന് സംസാരിക്കും. പുതിയ അപ്ഡേഷൻ്റെ ചോദ്യം ഇല്ലാന്നുള്ളതല്ല, പുതിയൊരു അപ്ഡേഷൻ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലിലും എഴുതി കാണിക്കുന്നു, സച്ചിൻ ദേവ് MLA പേര് ട്രിപ്പ് ഷീറ്റിൽ കണ്ടക്ടർ എഴുതിയിട്ട് പോയി, അതുകൊണ്ട് സച്ചിൻ ദേവ് MLAക്കെതിരെ ശക്തമായൊരു തെളിവുണ്ട് എന്ന് എല്ലാ ചാനലുകളും ഇന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഇന്ന് എഴുതി കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇന്ന് സ്വാഭാവികമായിട്ട് 27-ാം തീയതി നിന്ന് ഒരു മാസമായി ഈ കേസും വിഷയം തുടങ്ങിയിട്ട്. താങ്കൾ തന്നെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞു, 1 ദിവസം 1 മാസമാണെന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത ശരിക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പ് അറിയുകയും ഇതുപോലെ അന്വേഷണം ഒന്നും നടക്കുന്നില്ല, അന്വേഷണത്തിൽ പോലീസ് യദുവുമായിട്ട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ യദുവിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ആ പെറ്റീഷന്റെ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് ഇന്ന് കിട്ടി. ആ കിട്ടിയ കോപ്പിക്കകത്താണ് അവർ പറയുന്നത് ഇയാളെ കണ്ടക്ടറെ വിളിച്ച് മൊഴിയെടുത്തു. ഓക്കെ, അപ്പം ഈ സാധനം പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സച്ചിൻ ദേവ് MLAയുടെ ട്രിപ്പ് ഷീറ്റ് എഴുതിയ പേര് ഇന്നും വെളിവരില്ല. ഇനി രണ്ടാമതൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, ആ ബസ്സിനകത്ത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർ എന്നൊരാള് അത് യാത്രക്കാരനായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു എന്നുള്ളതാണ് എനിക്ക് രേഖാമൂലം കിട്ടിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് സംഭവിച്ച അന്ന് സഞ്ചരിച്ച ബസ്സിനകത്ത് KSRTC തന്നെ സ്വിഫ്റ്റ് ബസ്സിന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് കഴിഞ്ഞ 1 മാസമായിട്ട് നടക്കാത്ത വെളിപ്പെടുത്തലുകൾ കോടതിയുടെ ഇടപെടൽ കൊണ്ട് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവര് കണ്ടക്ടറെ ചോദ്യം ചെയ്തപ്പോൾ കണ്ടക്ടറിന്റെ കയ്യിൽ ട്രിപ്പ് ഷീറ്റ് വാങ്ങി പരിശോധിച്ചു. അന്നേരം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പറയുന്ന സച്ചിൻ ദേവ് MLA അന്ന് ആ ബസ് തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അദ്ദേഹമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കാരണം ആ രേഖ ഇസ് കണ്ടംപററി ലിസ്റ്റ്, നമ്മുടെ വാക്കി പറഞ്ഞാൽ ആരുടെയും ഇടപെടലില്ലാതെ സ്വതന്ത്രമായിട്ട് സംഭവം നടന്ന ഉടനെ തന്നെ കണ്ടക്ടർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക രേഖയിൽ റെക്കോർഡ് ചെയ്തൊരു സാധനമാണ് ഈ ബസ്സിന്റെ ട്രിപ്പ് തടസ്സപ്പെടുത്താനുണ്ടായ കാരണം. ഇതേ കാരണം പറഞ്ഞാണ് നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതെ, 10:30-ക്ക് ഏതോ കംപ്ലൈന്റ് ചെയ്തതും ഇത് അത് പറഞ്ഞിട്ടാണ്. അതെ, 10:30-ക്ക് ഏത് കംപ്ലൈന്റ് ഫയൽ ചെയ്തത്, നമ്മൾ 4-ാം തീയതി പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തതിനകത്തും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ബസ്സിനകത്ത് MLA
സ്റ്റോപ്പ് പോലും അല്ലാത്ത സ്ഥലത്ത്, സീബ്ര ക്രോസിംഗിന് മുമ്പ് നിർത്തിയിട്ടിരിക്കുന്ന റെഡ് സിഗ്നൽ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ബസ്സിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്. അത് ഇന്ന് ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പോലീസിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ആകുമ്പോഴത്തേക്ക് സാധൂകരിക്കുകയാണ്. അപ്പോ മറ്റ് കള്ളങ്ങൾ മറ്റ് കേസിൽ പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ കേസിന്റെയും വെയിറ്റ് നോക്കിയാൽ യദുവിന്റെ കേസ് തന്നെയാണ് ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് വരും ദിവസങ്ങൾ പോലീസ് ഇതുപോലെ കോടതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് അന്വേഷണം നടത്തിയാൽ യദുവിന് നീതി കിട്ടും. ഓക്കെ, പക്ഷെ ഇപ്പോഴും പിന്നെ യദുവിനെ എന്താ പറയാ, ഈ ഡമ്മി വോട്ടം നടത്തിക്കൊണ്ട് യദുവിനെ പ്രതിയാക്കാനാണല്ലോ നോക്കുന്നത്. അല്ല, അത് അതൊക്കെ പ്രഹസനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഇതിപ്പോ നമ്മൾ സിനിമയിൽ ഇട്ടതുപോലെ ഇതിട്ട് നോക്കിയാലേ അദ്ദേഹത്തിന് അറിയാൻ പറ്റുള്ളൂ ഇതിനകത്തിരുന്ന് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഈ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡമ്മിയിട്ട് തെളിയിച്ചാൽ തന്നെ പോലീസുകാർ കോടതിയിൽ ഇതെങ്ങനെ സാധൂകരിക്കും? കോടതിയിൽ ഇതെന്ത് എന്ത് ഡോക്യുമെന്റ് കൊണ്ടുവരും? അതൊന്ന് പറഞ്ഞ അങ്ങ് കാണിച്ചതിനെ തെളിവാക്കാൻ പറ്റൂല. അതങ്ങനെ പറ്റും? പറ്റില്ല. ഇതൊരു ഹൈപ്പോത്തിസിസ്, ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, അങ്ങനെ സംഭവിച്ചു ഈ ഡമ്മിയിൽ കാണാൻ പറ്റിയെന്ന് വെച്ചോ, ഈ ഡമ്മി പ്രൊസീജിയർ കോടതിയിൽ എന്ത് പറഞ്ഞിട്ട് ഇവരെ ഹാജരാക്കുന്നു കൂടെ എനിക്ക് പറഞ്ഞ. കോടതിയിൽ വരുന്നത് സാക്ഷ്യം വഴി, കോടതിയിൽ വരുന്നത് ഡോക്യുമെന്ററി എവിഡൻസ്, അല്ലെങ്കിൽ കോടതി വരുന്ന എക്സ്പേർട്ട് ഒപ്പീനിയൻസ്, ഇത് മൂന്നിലും വരില്ലല്ലോ ഈ പറഞ്ഞ സാധനങ്ങൾ. അപ്പൊ ജനങ്ങളുടെ ഫ്രണ്ടിൽ മേയർക്ക് വേണ്ടി കുടികെട്ടി അന്വേഷണം നടത്തുന്നു എന്ന് പറയാനല്ലാതെ ഈ പറയുന്ന ഡമ്മി പ്രൊസീജിയറുകൾ പ്രത്യേകിച്ച് കോടതിയുടെ തെളിവ് നിയമത്തിൽ വെച്ച് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അപ്പൊ നിലവിലെ അവസ്ഥയിൽ പിന്നെ അവർക്കെതിരെ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ, അതായത് പിന്നെ കുറ്റപത്രം കൊടുത്തേ പറ്റൂ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മേയർക്കെതിരെ കുറ്റപത്രം കൊടുത്തേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, മേയറിന്റെ കേസില് മേയറുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ അഞ്ചുപേരും കൂടെ KN00 വാഗണാർ കാറിൽ പോയപ്പോൾ ഒരു ബസ് തടസ്സം വരുന്നുണ്ടോ അല്ലെങ്കിൽ വാട്ടർ മേബി, ആ ബസ്സിൽ മേയറിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അഞ്ചുപേരും കൂടെ കൃത്യമായി യാത്ര ചെയ്ത് പാളയത്തെത്തി എന്ന് പറയുന്നുണ്ട്. മേയറുടെ കംപ്ലൈന്റിൽ മേയർ റിട്ടനായിട്ട് എഴുതി കൊടുത്ത കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോ കണ്ടക്ടറിന്റെ ട്രിപ്പ് ഷീറ്റിന്റെ എൻട്രി കോസ് ഓഫ് റീസൺ ഫോർ ഈ പറയുന്ന ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുത്താനുള്ള റീസൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത് സച്ചിൻ ദേവ് എംഎൽഎയുടെ ബസ്സിനകത്ത് കയറിയ കാരണത്താലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് തെളിവുകൾ തന്നെ മാത്രം മതി ഈ കേസിനകത്ത് ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെട്ടു എന്ന് കാണിക്കാനും കേസിന്റെ അവർക്കെതിരെയുള്ള തെളിവുകൾ എന്ന് പറഞ്ഞ് കോടതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് തെളിവുകളാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് പോലീസ് അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന തോന്നുന്നുണ്ടോ? അല്ല, അത് ശരിക്കും പോലീസാണ് കുടുങ്ങിയിരിക്കുന്നത്. പോലീസിന്റെ ഒരു സൈഡില് വ്യാജമായ പരാതിക്കെതിരെ അന്വേഷണം നടത്തണം, തെളിവുകൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി പലതരത്തിലുള്ള രീതിയിൽ സാക്ഷിമൊഴികൾ, പലതരത്തിൽ ഡമ്മി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നു. മറ്റേ സൈഡില് അവരൊന്നും ചെയ്യേണ്ട, മര്യാദയ്ക്കുള്ള കാര്യങ്ങളെടുത്ത് കോടതി ഹാജരാക്കിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് ആരെയും പ്ലാൻ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇവന്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഏറ്റവും വാങ്ങിച്ച് കോടതി ഹാജരാക്കണം. കണ്ടക്ടറെ വിസ്തരിച്ചിട്ട് കണ്ടക്ടർ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇദ്ദേഹം അന്ന് ബസ്സിലുണ്ടായിരുന്ന, ഞാനായിരുന്ന കണ്ടക്ടർ, എന്റെ ഡ്യൂട്ടി സമയത്ത് ഈ ബസ് കൃത്യമായിട്ട് ഡിപ്പോയിൽ എത്താൻ പറ്റിയില്ല. മര്യാദക്ക് ചെയ്താൽ ശരിക്കും മേയറിന്റെ കേസിന് മുമ്പേ തന്നെ യദുവിന്റെ കേസിന് ചാർജ് കൊടുക്കാൻ നിസ്സാരമായിട്ടുണ്ട്. ഒരു മാസമായിട്ട് പോലീസ് അന്വേഷിച്ചത്, ഇന്നത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് യദുവിനെ കണ്ട് ചോദിച്ചു, കണ്ടക്ടറെ കണ്ട് ചോദിച്ചു, സീ പാസർ തയ്യാറാക്കി, ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറെ ചോദിച്ചു. ഇതാണ് ഒരു മാസമായിട്ട് യദുവിന്റെ കേസിൽ പോലീസിന്റെ അന്വേഷണം. മറ്റേ അപ്പുറത്തെ സൈഡിലാണെങ്കിലോ രഹസ്യം മൊഴി കൊടുക്കുന്നു, ഡമ്മി ടു ഡമ്മി ഇടുന്നു, നാട്ടിലുള്ള എല്ലാരെയും വിളിച്ചോണ്ട് പോയി, ATO കണ്ടക്ടർ എല്ലാരെയും വിളിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മൊഴിയെടുക്കുന്നു. അത് ഭയങ്കര സ്പീഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഇത് വളരെ മന്ദഗതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ. യാത്രക്കാരുടെ മൊഴി എടുക്കുന്നു പറയാനല്ലോ, യാത്രക്കാരുടെ മൊഴി മൊഴിയെടുത്തായിട്ട് നമ്മുടെ എയർപോർട്ടിൽ വല്ലതും ഉണ്ടോ? അല്ല, നമ്മുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡ്രൈവറായി ജോലി നോക്കി വരുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നാണ് എനിക്ക് രേഖാമൂലം തന്നിരിക്കുന്ന റിപ്പോർട്ടിനകത്തുള്ളത്. അതാണ് അതും പിന്നെ സ്ഥലത്ത് കൃത്യസ്ഥലത്ത് ഹാജരുണ്ടായിരുന്ന സാക്ഷികളെയും കണ്ടു, അതാരൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ബസ്സിനകത്തല്ല, ബസ്സിന് പുറത്ത് കൃത്യസ്ഥലത്ത് ഹാജരുണ്ടായിരുന്ന സാക്ഷികളെ കണ്ടു ചോദിച്ചു എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ്. അപ്പൊ അതില് എങ്ങനെ തൃപ്തികരമാണോ അത് അന്വേഷണ റിപ്പോർട്ടില്ലേ? അല്ല, ആസ് ഓഫ് നൗ തൃപ്തികരമാണ്. കാരണം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ ബസ്സിനകത്ത് കെ എസ് ആർ ടി സി
കണ്ടക്ടറിന്റെ ട്രിപ്പ് ഷീറ്റ് ഇത്രയും കാലം പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഒരു മാസമായി, ഒരു മാസമായി ട്രിപ്പ് ഷീറ്റ് പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഈ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചതിന്റെ അന്നാണ് ട്രിപ്പ് ഷീറ്റ് പുറത്തു വരുന്നത്. അപ്പോഴാണ് ശരിക്കും ഒമ്പതാം ഡിപ്പോയിലോട്ട് പോയത്. പോലീസെ മര്യാദക്ക് ഡിപ്പോയിൽ 27-28 പോരുന്നെങ്കിൽ അന്നേ കിട്ടേണ്ട സാധനമല്ലേ. ആ ട്രിപ്പ് ഷീറ്റ് ഇന്ന് കിട്ടിയതിന്റെ കാര്യം ഈ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതും വരില്ല പുറത്ത്. അതിന് അതെന്നെ മാറ്റിയത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിലാണ് പോലീസ്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തീർച്ചയായിട്ടും പോലീസിന് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് ഇല്ലാത്ത കേസിനെതിരെ ശക്തമായ അന്വേഷണം നടത്തേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ട് പോലീസ് സമ്മർദ്ദത്തിലാണ്. അതന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ യദുവിന് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടതിയുടെ ഇടപെടൽ കാരണം ചെറിയൊരു മൂവ്മെന്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം നിവൃത്തിയുടെ ഉണ്ട്. ഇനിയും വരും ദിവസങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ അപ്പ് നടത്തുന്നതായിരിക്കും. നമ്മൾ മറ്റ് മാർഗങ്ങളിലൂടെ ഗുരാവകാശം അല്ലെങ്കിൽ അതുപോലുള്ള മാർഗങ്ങളിലൂടെ ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. എപ്പോഴാണോ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആകുന്നത് അന്ന് തന്നെ മേൽക്കോടതിയെ സമീപിക്കും. നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ക്രിമിനൽ കേസിൽ പ്രതിയൊന്നും ഇല്ല എന്ന് പോലീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് അറിഞ്ഞിരുന്നു. അത് നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പോകുന്ന 4-ാം തീയതി ഒരു ഒരു റൂമർന്നല്ല പല ഭാഗത്തു നിന്നും ഒരു ഇൻഫർമേഷൻ വന്നു. മലയങ്കിരി സ്റ്റേഷനിൽ യദുവിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലെ ഏതൊക്കെയോ സ്റ്റേഷനിൽ പല പല കേസുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കീഴിൽ, അതായത് റൂറൽ ഏരിയയിലും യദുവിനെതിരെ കേസ് ഫയലിന് സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ നമ്മള് മലയങ്കിഴ SHO-യെയും സിറ്റി പോലീസ് കമ്മീഷണറെയും റൂറൽ SP-യെയും പാർട്ടി ആക്കിക്കൊണ്ട് ഒരു ആന്റിസിപ്പേറ്ററി പേര് ഫയൽ ചെയ്തിരുന്നു. അപ്പൊ അതിനർത്ഥം ഈ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷന്റെ അധിപനാണ്, SP റൂറൽ ഏരിയയിലുള്ള എല്ലാ പോലീസിന്റെ അധിപനാണ്, പിന്നെ പർട്ടിക്കുലർലി അലിഗേഷൻ പറഞ്ഞ മലയങ്കിഴ പോലീസ് സ്റ്റേഷൻ. ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പാർട്ടി ആക്കിക്കൊണ്ട് ഒരു ആന്റിസിപ്പേറ്ററി പേര് ഫയൽ ചെയ്തപ്പോൾ പോലീസ് മൂന്ന് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് വന്നു, ഏതും ഇതുവരെ വേറൊരു കേസിൽ പ്രതിയല്ല, ഇനി പ്രത്യേകിച്ച് പ്രതിയാക്കാനായിട്ട് തൽക്കാലം ഒരു ഉദ്ദേശമില്ലാത്തുള്ള രീതി പ്രതിയല്ല എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്കത് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കണ്ടാലറിയാവുന്ന 5 പ്രതികളുടെ കൂട്ടത്തിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ എതുണ്ടോ എന്നൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് അഡീഷണൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് വേണമെങ്കിൽ ഇവൻ ആ കേസിനകത്ത് പ്രതിയാക്കും. കാരണം പല കേസുകളിലും കണ്ടാലറിയാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഈ പേനയും പേപ്പറും പോലീസിന്റെ ഇതാണ്. ആരെ വേണോ എപ്പോ വേണോ പ്രതിയാക്കാൻ പറ്റും. പിന്നെ അവൻ ജീവിതകാലത്ത് കേസ് നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ ശരിയാണോ തെറ്റാണോ. അങ്ങനെയൊന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർമ്മിക്കുന്നത്. അത് നമുക്കൊരു ഉദാഹരണം ഉണ്ട്. ഇവിടെ ഷാജിസ് കറിയന്റെ കേസിൽ അദ്ദേഹത്തിന് എവിടെയൊക്കെ കേസ് ഉണ്ടായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ അതുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടായത് ഞാൻ ചിന്തിച്ചത് ഈ യദുവിന് അവിടെ കേസുണ്ട് ഇവിടെ കേസുണ്ടെന്ന് ചാനൽ ചർച്ചകളിൽ ചില വിദ്വാന്മാരിരുന്നുകൊണ്ട് പറഞ്ഞിരുന്നല്ലോ. അല്ലേ, അത് വിദ്വാന്മാർക്കെല്ലാം ഒരു കാര്യം പറയാനുള്ളത് അത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ചാനൽ ചർച്ച നടന്നപ്പോഴത്തേക്ക് എനിക്ക് ഇന്ന കോടതിയിൽ കേസുണ്ട്, ആ കോടതി എനിക്കെതിരെ ഡിഫമേഷൻ കേസുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നവർ സൂക്ഷിച്ച് പറയുക.